ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ടിക്ക വേണ്ട പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ കുറെ നാളുകൾക്ക് ശേഷം എടുത്തൊരു പുതിയ വീഡിയോ ആണ് കേട്ടോ. കുറെ നാളാണ് ഞാൻ ഒരു കുക്കിംഗ് വീഡിയോ ഇട്ടിട്ട്. അപ്പം പുതിയ വീഡിയോ നമ്മളെ പുതിയ പാത്രത്തിൽ തന്നെ ആയിക്കോട്ടെ വിചാരിച്ചു. അപ്പൊ ഞാൻ ഇന്നലെ വാങ്ങിച്ചത് കേട്ടോ, നമ്മുടെ കടായിയാണ്. അപ്പൊ നമുക്ക് ഇതിനകത്ത് നമുക്ക് ഐശ്വര്യമായിട്ട് നമുക്ക് അപ്പൊ ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻ്റ് റെസിപ്പി എന്താന്ന് പറഞ്ഞില്ല, മുട്ട റോസ്റ്റ്. അപ്പൊ ഇവിടെ എന്റെ മക്കൾക്കും ചേട്ടനും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെട്ട മുട്ട റോസ്റ്റ് ആണ്. അപ്പം തീർച്ചയായിട്ടും വളരെ സിമ്പിളും ആണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ശേഷം ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. അപ്പൊ വീഡിയോസ് എല്ലാം കാണുക, സപ്പോർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് ആദ്യം നമ്മുടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുന്നത് തന്നെയാണ് നമ്മുടെ ഈ ഒരു റോസ്റ്റിന് ടേസ്റ്റ് കൂടുതൽ. അപ്പൊ അതായത് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മുടെ വെളിച്ചെണ്ണ ഇപ്പൊ ഒന്ന് ചൂടായിട്ട് വരട്ടെ. ഓക്കെ, നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിനകത്തേക്ക് ഞാൻ ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇതാ. അപ്പൊ അതായത് കുറച്ച് ഐറ്റംസ് ഞാൻ മിക്സിയിലൊന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. അപ്പം ഒരു വലിയ കഷ്ണം ഇഞ്ചി, ഒരു ചെറിയ പീസ് വെളുത്തുള്ളി, ഒരു ചെറിയ ഒരു പിടി കുരുമുളക്, ഹോൾ പെപ്പറാണ്. പിന്നെ അടുത്തേക്ക് എന്താണെന്ന് വെച്ചാല് പെരിഞ്ചീരകം, അത് ഒരു ഒരു ടീസ്പൂൺ മതിയാവും കേട്ടോ. അപ്പൊ ഇതെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തതാണ്. അപ്പൊ നമുക്ക് നമ്മുടെ വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് നമ്മുടെ മിക്സിക്കകത്ത് ഇച്ചിരി വെള്ളമുള്ളത് കാരണം നമ്മൾ ആ ഓയിലിലേക്ക് ഒഴിച്ചിടുമ്പോൾ ചെറുതായിട്ടൊന്ന് പൊട്ടും, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ് നമുക്ക് ഇവിടെ കണ്ടത്. ഓക്കെ, ഇത് നമ്മുടെ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ഈ ചവത്തെ ഇത്രയും ചെടി എടുത്ത് നന്നായിട്ടൊന്ന് മൂട്ട് വരണം കേട്ടോ. അതിൻ്റെ ആ ഒരു പച്ച മണമൊക്കെ മാറി നന്നായിട്ടൊന്ന് മൂട്ട് വരണം. ഇപ്പൊ എന്താ നമ്മൾ ചതച്ച നമ്മുടെ ഇൻഗ്രീഡിയൻസ് എല്ലാം നന്നായിട്ട് മൂത്ത്, ആ പെരിഞ്ചീരകം കിട്ടാറിന് നന്നായിട്ട് ഒന്ന് മൂക്കണം കേട്ടോ. അപ്പൊ അതെല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി നമ്മളിതിനകത്തേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഞാനിവിടെ ഒരു 5 മീഡിയം സൈസ് സവാളയും ഒരു പിടി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതും കുറച്ച് കറിവേപ്പിലയും കൂടെ. അപ്പൊ ഇതെല്ലാം കൂടെ നമുക്ക് കറി നന്നായിട്ട് നമ്മുടെ സവാള വഴന്നു വരണം. അതൊരു കോംപ്രമൈസ് ഇല്ല, നന്നായിട്ട് വഴന്നു വന്നാൽ മാത്രമേ നമ്മുടെ റോസ്റ്റ് നല്ലൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇപ്പൊ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്നു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, എരിവ് കുറഞ്ഞ മുളക് പൊടി കേട്ടോ. നമുക്ക് എരിവ് കൂടുതലുണ്ടെങ്കിൽ 1 ടീസ്പൂൺ നമ്മുടെ നോർമൽ മുളക് പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇട്ടാൽ മതി കേട്ടോ. ഇപ്പൊ എരിവ് കുറവായതുകൊണ്ടാണ് ഞാനിപ്പോൾ 2 ടീസ്പൂൺ ഇടുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയാണ് നമുക്ക് വേണ്ട മസാല. ഇനി നമുക്ക് നന്നായിട്ട് നമ്മുടെ മസാലയിലൊക്കെ ആ പച്ചമണം മാറുന്ന പോലും നന്നായിട്ട് മുഴുവൻ വഴച്ചു കൊടുക്കാം. നമ്മുടെ പൊടികളുടെ എല്ലാം പച്ചമണം മാറിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു നല്ല പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് ഒന്ന് കൂടെ ഒന്ന് വഴറ്റിയതിനു ശേഷം അടച്ചു വെച്ച് നമ്മൾ തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നമുക്ക് അടച്ചു വെച്ചു. നമുക്ക് തുറന്നു നോക്കാം. ഇതിപ്പോ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് നന്നായിട്ട് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ റോസ്റ്റിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അത് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പൊ നമ്മുടെ റോസ്റ്റ് എന്ന് പറഞ്ഞപ്പോ തന്നെ അറിയാലോ ഒരുപാട് ഗ്രേവി കാണത്തില്ല. അപ്പൊ ഞാൻ എന്തായാലും ഒരു ഗ്ലാസ് ചെറിയൊരു ഗ്ലാസിന്റെ ഒരു ഗ്ലാസ് ഒഴിച്ചിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എത്രത്തോളം റോസ്റ്റിന് ഗ്രേവി വേണോ അതനുസരിച്ച് ഗ്രേവി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ റോസ്റ്റ് ആയിട്ട് ഉണ്ടാക്കുമ്പോഴാണ് അതിൻ്റെ ഒരു കറക്റ്റ് ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് വേറെ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല, അവസാനം കുറച്ച് കറിവേപ്പില ചേർക്കണം. അപ്പൊ ഇതിനകത്ത് കിടന്നിട്ട് നന്നായിട്ട് ആ ഗ്രേവിയൊക്കെ അതൊക്കെ പിടിച്ച് ഇപ്പം നമ്മൾ ചേർത്ത വെള്ളമൊക്കെ നന്നായിട്ട് കുറച്ചും കൂടെ ഒന്ന് വറ്റി വരണം. അപ്പൊ ജസ്റ്റ് ഒന്ന് ഒരു പുഴിക്കുന്ന തള വരുമ്പോഴത്തേക്ക് നമുക്ക് ഇതിനകത്തേക്ക് നമ്മൾ പുഴുങ്ങി വെച്ചേക്കുന്ന അപ്പം മുട്ട ചേർത്ത് കൊടുക്കണം. ഒരു മിനിറ്റ് കഴിഞ്ഞിട്ട് മതി കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ഗ്രേവിയൊക്കെ സൈഡിൽ നിന്ന് തിളച്ചു വരുന്നുണ്ട്. ഈ സമയത്ത് നമുക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. നമുക്കതിവിടെ 5 മുട്ട എടുത്തിട്ടുണ്ട്. നമുക്ക് ആ ഗ്രേവി അതിന്റെ മുട്ടയിലെ മുകളിലേക്കൊക്കെ നന്നായിട്ട് കോരി ഒഴിച്ചു കൊടുക്കാം.
അത് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയന്റ് അത് പറയാൻ വിട്ടുപോ കേട്ടോ. ആ സീക്രട്ട് ഇൻഗ്രീഡിയന്റ് വേറെ ഒന്നുമല്ല, അത് ഓപ്ഷനിലാണ്. അത് ചേർക്കുമ്പോൾ ഒരു ഒരു ടേസ്റ്റ് ചെറുതായിട്ട് വ്യത്യാസമുണ്ട്. അപ്പൊ നിങ്ങൾ ഇട്ടും ഇടാതെ ഒക്കെ ഉണ്ടാക്കി നോക്കുക കേട്ടോ. തീർച്ചയായിട്ടും നല്ല വ്യത്യാസമുണ്ട്. ഒരുപാട് ചേർക്കേണ്ട ഒരു അര ടീസ്പൂൺ പഞ്ചസാര. അപ്പൊ നമ്മൾ പഞ്ചസാര കൂടെ ഇട്ടതിന് ശേഷം ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ചു വെച്ച് ഈ കുറച്ചും കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി വരണം. എങ്കിൽ മാത്രമേ ആ റോസ്റ്റിന് കറക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഓക്കെ, നമുക്ക് അടച്ചു വെച്ചു. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ആ, അപ്പൊ നമ്മുടെ റോസ്റ്റ് ഒക്കെ കറക്റ്റ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇത്രയും ഗ്രേവിയിലാട്ടോ, ഇത്രയും ഗ്രേവി തന്നെ വേണ്ടത് കണ്ടോ. ശരി, ഇത്രയും നമ്മുടെ ഇങ്ങോട്ട് ക്ലോസപ്പ് ഒന്ന് കാണിച്ചു കണ്ടോ. ഈ ഒരു പരിപാട് നമുക്ക് വേണ്ട കണ്ടോ. അപ്പൊ നമ്മുടെ കിഡിലും മുട്ട റോസ്റ്റോടെ ഈസി ആയിട്ട് ടേസ്റ്റി മുട്ട റോസ്റ്റോടെ റിയാസം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ കൊടുക്കാം. നമ്മുടെ മുട്ട റോസ്റ്റിൻ്റെ ഒരു കൺസിസ്റ്റൻസി ഉണ്ടോ. നിങ്ങൾ കൊച്ചുള്ളിയൊക്കെ നമ്മൾ തീർച്ചയായിട്ടും ഇടണം കേട്ടോ. ഒരുപാടുണ്ട്, കുറച്ചിട്ടാൽ മതി. ഓക്കെ, അപ്പൊ നമ്മുടെ മുട്ട റോസ്റ്റ് ഇതവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സെർവ് ചെയ്യാം. ചപ്പാത്തി റെഡി, അതെല്ലാം റെഡിയാണ്. ചപ്പാത്തി മുട്ട റോസ്റ്റ് നോക്കിയപ്പോ ചപ്പാത്തിന്റെ കാര്യം തീരുമാനമായി. ഓക്കെ, അപ്പൊ നമുക്ക് മുട്ട റോസ്റ്റ് ഓഫ് ചെയ്യാം കേട്ടോ. മുട്ട റോസ്റ്റ് റെഡിയായി. ചപ്പാത്തി മുട്ട റോസ്റ്റാണ് കഴിക്കാൻ പോകുന്നത്. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് ഹാപ്പി ആയിട്ടിരിക്കുക, എൻജോയ് ചെയ്യുക. ഓക്കെ, അടുത്തൊരു കിഡിലൻ വീഡിയോയുമായിട്ട് കാണാം. അതുവരെ കീപ് വാച്ചിങ്. താങ്ക് യു. അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.